ഗുജറാത്തിൽ മൂന്നാം തവണയും ബി ജെ പി 26-ൽ 26 സീറ്റും നേടുമെന്ന് ഗോദി മീഡിയ സർവേകളെല്ലാം പറയുമ്പോഴും അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിത്തുടങ്ങിയിരിക്കുകയാണ് എന്ന കാര്യം 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരുന്നു. 2 സ്ഥാനാർത്ഥികൾ അവരുടെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗുജറാത്ത് ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോഴിതാ അവിടെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ബി ജെ പി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരു ഗോദി മീഡിയയും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കില്ല. ആ ഗോദി മീഡിയയിലൂടെ ഒരു 10 സെക്കൻഡ് നേരമെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണിച്ചാൽ അത് ബി ജെ പി നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നതാകും. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ വല്ലാത്ത പ്രഭാവം അങ്ങനെ ഉദിച്ചുയർന്ന് നിൽക്കുകയാണ് എന്ന് ഈ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘിക്കൂട്ടന്മാർക്ക് കരണത്തേൽക്കുന്ന അടിയായി മാറും. അതുകൊണ്ട് അവരത് കാണിക്കില്ല. പക്ഷേ ബി ജെ പിയുടെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഒരു വലിയ ജനക്കൂട്ടം പാഞ്ഞെടുക്കുകയാണ്. ആ ഓഫീസിന് മുന്നിലേക്ക് അവർ ബാരിക്കേഡുകൾ മറികടന്നെത്തുകയാണ്. എന്നിട്ട് അവർ ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ നേതാവിൻ്റെ പേര് നരേന്ദ്രമോദി എന്നല്ല, ഭിക്കാജി താക്കൂർ എന്നാണ്. കഴിഞ്ഞ ദിവസം സബർകാന്ത ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പേര് പ്രഖ്യാപിച്ച് അതിന് പിന്നാലെ മത്സരരംഗത്ത് താനില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപനം നടത്തി പിന്മാറിയ അതേ നേതാവ്. അപ്പോൾ ഭിക്കാജി താക്കൂർ എന്ന ഒറ്റ നേതാവിന് വേണ്ടി ഇപ്പം ഈ സബർകാന്ത ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള ആരവല്ലി ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നുള്ള ജനങ്ങളാണ് ആരവല്ലിയിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവരുടെ ആവശ്യം, ഭിക്കാജി താക്കൂർ എന്ന അവരുടെ നേതാവിനെ ബി ജെ പി ചതിച്ചിരിക്കുന്നു, ആ ചതിക്ക് മാപ്പ് പറയണം ബി ജെ പി നേതൃത്വം, അതല്ല എങ്കിൽ തങ്ങളുടെ പ്രതിഷേധം വോട്ടുകളായി ഉണ്ടാകും എന്നതാണ്. ഇപ്പോൾ ഭിക്കാജി താക്കൂറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതൊക്കെ ശരി തന്നെ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഒ ബി സി നേതാവാണ്. പക്ഷേ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജാതിയെ ചൊല്ലിയുള്ള അധിക്ഷേപങ്ങളുണ്ടായി. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ബി ജെ പി വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്, ഒരു പിന്നാക്കക്കാരൻ തന്നെ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് എന്നൊക്കെ ഒരു വശത്ത് പറയുമ്പോഴും ബി ജെ പിയുടെ ആ സവർണ മനോഭാവം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഓരോ ഘട്ടത്തിലും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിക്ക് മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വരുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയതിൻ്റെ സന്തോഷത്തിലിരുന്നത്. അപ്പോഴേക്കും വേറൊരു വശത്ത് നിന്ന് വേട്ടയാടൽ തുടങ്ങി. മനം മടുത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടുന്ന അവസ്ഥയിലേക്ക് അയാൾക്ക് എത്തേണ്ടി വന്നു. ആ മനുഷ്യനെ പിന്തുണച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തേണ്ടി വരുന്നത് ഗുജറാത്തിലാണ്. നരേന്ദ്രമോദി എന്ന ഏക മുഖത്തെക്കുറിച്ച്, ഏക പ്രഭാവത്തെക്കുറിച്ച്, ഗുജറാത്തിലെമ്പാടും അലയടിക്കുന്ന ആ വലിയ തരംഗത്തെക്കുറിച്ച് ഒക്കെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സംഘി കുഞ്ഞുങ്ങൾ തിരിച്ചറിയുക, ഗുജറാത്തിലെ ബി ജെ പിയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ ഉപാധ്യക്ഷ കൂടിയായ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിലൊരാളായ ജ്യോതി പാണ്ഡെയെ ബി ജെ പി പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്. അവർ കടുത്ത സ്വരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. 2 വട്ടം വഡോദരയിൽ എം പി ആയിരുന്ന രഞ്ജൻ ഭട്ട് ഇത്തവണ അവരെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് നിന്ന് മത്സരരംഗത്ത് നിന്ന് പിന്മാറി. പാർട്ടിക്കുള്ളിലെ വലിയ കലാപം അവരെ മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ പേരെ പ്രേരിപ്പിച്ച ഘടകമാണ്. കോൺഗ്രസിനും തരക്കേടില്ലാത്ത വേരോട്ടമുള്ള സബർകാന്ത മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള 34 വർഷമായി വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള പരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഭിക്കാജി താക്കൂറിനെ അവതരിപ്പിച്ചതിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി. അവിടെ കോൺഗ്രസും കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് അവതരിപ്പിച്ചത്. ഈ സബർകാന്തയിൽ തന്നെ ഉൾപ്പെടുന്ന കേദബ്രഹ്മ എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഗുജറാത്തിലെ ആദ്യത്തെ ആദിവാസി മുഖ്യമന്ത്രിയായിരുന്ന 85 മുതൽ 89 വരെ മുഖ്യമന്ത്രിയായിരുന്ന അമൻസിംഗ് ചൗധരിയുടെ മകൻ തുഷാർ ചൗധരിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കടുത്ത മത്സരത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ ഭിക്കാജി താക്കൂർ
മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നത്. അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരൻ്റെ വാലിനെ കളിയാക്കുകയായിരുന്നു ബി ജെ പി കാർ, എതിരാളികളായ കോൺഗ്രസ്സുകാരല്ല. അപ്പോൾ ഭിക്കാജി ഠാക്കൂറിന് പിന്തുണയുമായി ഈ ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ രാജി സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തുന്നു എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയാണ്. 26-ൽ നിന്ന് ഒന്നെങ്കിൽ ഒന്ന് അത് ബി ജെ പിയെ വേദനിപ്പിക്കുന്നതാകും, അങ്ങനെ ഒരു സീറ്റു നഷ്ടം. അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത്തരത്തിലുള്ള മാസ് മൂവ്മെൻ്റ് ഗുജറാത്ത് ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. വലിയ തോതിൽ ജനങ്ങൾ മോദി എന്ന വികാരത്തെയൊക്കെ തള്ളിക്കളഞ്ഞ് അവരുടെ പ്രാദേശിക നേതാവിനോടൊപ്പം അവർ നിലയുറപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് ഒരു മോദി അനുകൂല ചാനലുകളും ചർച്ചയ്ക്ക് പോലും വയ്ക്കില്ല. കാരണം അവർക്ക് അങ്ങനെ ഈ രാജ്യം ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല. മോദി 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 എന്ന് ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ മൂന്ന് നേരവും ഭജന പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ധാരണ പരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മോദിയൊന്നുമല്ല ഞങ്ങളുടെ നേതാവ് എന്ന് പരസ്യമായി ഗുജറാത്തിലെ ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് വിളിച്ചു പറയേണ്ടി വരുന്നത്, ബി ജെ പിക്കാരായ ആളുകൾക്ക് പറയേണ്ടി വരുന്നത്. അവിടെയാണ് ബി ജെ പിയുടെ തളർച്ച ഗുജറാത്തിലും തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകുന്നത്. That a weapon loses its potency if it is overexposed or overapplied or even misused. If that happens, there may be a negative perception about the actions of the Enforcement Directorate and by extension PMLA. മോദി തൻ്റെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് നമുക്ക് പ്രതീക്ഷ പകരുന്നത് നീതിപീഠങ്ങൾ മാത്രമാണ് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം. കോടതിക്ക് പുറത്തും നമ്മുടെ ജഡ്ജിമാർക്ക് ചില യാഥാർത്ഥ്യങ്ങൾ വെട്ടിത്തുറന്നു പറയേണ്ടി വരുന്നു. പൊതുവേദിയിൽ പരസ്യമായി തന്നെ മോദിയുടെ ഇഡിയുടെ തോന്യാസങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പോകേണ്ടി വരുന്നു ഒരു സുപ്രീം കോടതി ജഡ്ജിക്കു തന്നെ. മുംബൈയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സുപ്രീം കോടതി ജഡ്ജിയായ ഉജ്ജൽ ബുയാൻ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം PMLA അത് എങ്ങനെയാണ് ED ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ തുറന്നുകാട്ടി. സുപ്രീംകോടതിക്കകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ ബെഞ്ചുകളിൽ നിന്ന് ED തോന്യാസങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ED കാട്ടിക്കൂട്ടുന്നതൊന്നും നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല എന്നും നിയമപരമായി വേണം ഒരാളെ അറസ്റ്റ് പോലും ചെയ്യേണ്ടത് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ഒരു പൊതുചടങ്ങിൽ ED ക്കെതിരായ നിശിത വിമർശനവുമായി രംഗത്തെത്തുന്നത്.